വെരി ഗുഡ് മോർണിംഗ് ടു മൈ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഓർത്തോപീഡിക്സ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഫിസിയോതെറാപ്പിയുടെ ബ്രാഞ്ചസ് പറഞ്ഞ സമയത്ത് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി ന്യൂറോളജിക് ഫിസിയോതെറാപ്പി പീഡിയാട്രിക് ഫിസിയോതെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ ഓർത്തോപീഡിക്സ് എന്താണ് എന്ന് പറഞ്ഞാലല്ലേ ഓർത്തോപീഡിക് കണ്ടീഷൻസിന് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ സോ എന്താണ് ഓർത്തോപീഡിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓർത്തോ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ന്യൂറോ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി പീഡിയാട്രീഷ്യനെ കാണാൻ പോയി ജെറിയാട്രിക് നമ്മൾ ഇവിടെ അങ്ങനെ പറയാറില്ല അല്ലെ ഇവിടെ വളരെ കുറവാണ് പിന്നെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണാൻ പോയി അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ മെയിൻ ആയിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തോ ന്യൂറോ പീഡിയാട്രിക്സ് അങ്ങനെ കുറച്ച് ഡിവിഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഓർത്തോപീഡിക്സ് എന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുക എന്നുള്ളതിനെ കുറിച്ചാണ് എന്തിനെ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് രണ്ടോ മൂന്നോ ക്ലാസ്സുകളിലായിട്ട് ഓർത്തോപീഡിക്സിനെ കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ എന്താണ് ഈ ഓർത്തോപീഡിക്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ ദ കെയർ ഓഫ് മസ്കുലർ സ്കെലിട്ടർ സിസ്റ്റം മസിൽസും ബോൺസും അടങ്ങിയിട്ടുള്ള സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ അതിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ട്രീറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് ഓർത്തോപീഡിക്സ് മസ്കുലർ സ്കെലിറ്ററി സിസ്റ്റത്തിൻ്റെ ഫിസിയോതെറാപ്പിയാണ് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി ഓക്കെ ദിസ് മസ്കുലോസ്കെലിറ്ററി സിസ്റ്റം അപ്പ് ഓഫ് മസിൽസ് ബോൺസ് സ് ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ് ഓക്കെ സോ മസിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം ബോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം ജോയിന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഈ ലിഗമെന്റ് എന്തെന്ന് എന്താണ് അറിയോ ലിഗമെന്റ് എന്ന് പറഞ്ഞാല് രണ്ട് ബോണിന് ഒരു ജോയിന്റിൽ കെട്ടുന്ന കയറ് പോലെ അതായത് മുകളിലെ ബോണിലും താഴത്തെ ബോണിലും ഉണ്ടായാലല്ലേ അത് ജോയിന്റ് ആവുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം അതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ വേണം അതാണ് ലിഗമെന്റ് ടെൻഡൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ മസിൽ എന്ത് ചെയ്യണം ബോണിന്റെ മോളിൽ അറ്റാച്ച് ചെയ്യേണ്ടത് നല്ലല്ലേ മൂവ്മെന്റ്സ് പോസിബിൾ ആവുകയുള്ളൂ ഒരു ബോണിൽ നിന്ന് തുടങ്ങി വേറൊരു ബോണിലേക്ക് മസിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്താവുള്ളൂ നമുക്ക് മൂവ്മെന്റ്സ് സാധ്യമാവുകയുള്ളു അപ്പം ആ മസിലിന്റെ എൻഡ് വേറൊരു ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് ടെൻഡൻ ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന മസിലിന്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് ടെൻഡൻ അതൊരു എന്താ പറയാ സ്ട്രഫ് എൻഡ് കയർ പോലുള്ള ഒരു സ്ട്രക്ചർ എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക മസിൽ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻസ് മസിൽ അല്ല അത് മസിൽന്റെ എൻഡിലുള്ള ഭാഗം ബോർഡുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗം അതിനെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത് പേഴ്സൺ ഹൂ സ്പെഷ്യലൈസസ് ഇൻ ഓർത്തോപീഡിക്സ് ഇസ് നോൺ ആസ് ഓർത്തോപീഡിസ്റ്റ് ഫോർ ഓർത്തോപീഡിഷ്യൻ നമുക്കറിയാം പിന്നെ ന്യൂറോളജിസ്റ്റ് ന്യൂറോളജി എന്ന സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് പീഡിയാട്രീഷ്യൻ പീഡിയാട്രിക് എന്ന ടോപ്പിക്കിൽ സ്പെഷ്യലൈസ് ചെയ്തതാണ് അതേപോലെ ഓർത്തോപീഡിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോപീഡിഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഓർത്തോപീഡിക്സിൽ സ്പെഷ്യൽ ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് ദെൻ ഈ ഓർത്തോപീഡിസ്റ്റ് ഓർത്തോപീഡിഷ്യൻ യൂസസ് ബോത്ത് സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ അപ്രോച്ചസ് ടു ട്രീറ്റ് എ വെറൈറ്റി ഓഫ് മെഡിക്കൽ സോറി വെറൈറ്റി ഓഫ് മസ്കുലർ സ്കെലിറ്റൽ ഇഷ്യൂസ് സച്ച് അതായത് സ്പോർട്സ് ഇഞ്ചുറീസ് ജോയിന്റ് പെയിൻ ബാക്ക് പ്രോബ്ലംസ് അങ്ങനെയുള്ള മസ്കുലർ സ്കെലിറ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സോ സർജറി വഴിയോ അല്ലെങ്കിൽ നോൺ സർജിക്കൽ അപ്രോച്ചസ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഓർത്തോപീഡി ഓർത്തോപീഡിഷ്യൻ സോ കോമൺ കണ്ടീഷൻ ജോയിന്റ് പെയിൻ ഫ്രം ആർത്തൈറ്റിസ് ബോൺ ഫ്രാക്ചർ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂല് മസിൽ ടെൻഡൻ ലിഗമെന്റ് അങ്ങനെ എന്തിനെങ്കിലും ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്ക് പെയിൻ നെക് പെയിൻ അങ്ങനെ മസിലും ബോണും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ട്രീറ്റ് ചെയ്യൽ ആരാണ് ഓർത്തോപീഡിഷ്യൻ ആണ് ഷോൾഡർ പെയിൻ ആൻഡ് പ്രോബ്ലംസ് ബേഴ്സൈറ്റിസ് കാർപ്പൽ ടണൽ സിൻഡ്രോം കയ്യിൽ ഉണ്ടാവുന്ന തരിപ്പൊക്കെ ഈ റിസ്റ്റിന്റെ അടുത്തൂടെ നോവ് പാസ് ചെയ്യുന്ന സമയത്ത് അത് കംപ്രസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന വേദനകളൊക്കെ അടങ്ങിയ ഒരു സംഭവമാണ് ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം ഓവർ യൂസ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറീസ് നമ്മൾ സ്പോർട്സിൽ റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യൂലേ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബാറ്റ് ചെയ്യാണ് ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ മൂവ്മെന്റ്സ് അല്ലേ അപ്പൊ ഓവർ യൂസ് കാരണം സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താല് ഇഞ്ചുറീസ് ഉണ്ടാവാം അപ്പോൾ സ്പോർട്സിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആരാണ് ഓർക്കോ ടിയർ ഈ ഫുട്ബോൾ പ്രേയേഴ്സിലൊക്കെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് അല്ലെങ്കിൽ ആന്റീരിയർ കുഷ്യറ്റ് ലിഗമെന്റ് ടിയർ മെനിസ്കൽ ടിയർ ഒക്കെ മുട്ടിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ദൻ കഞ്ചിനിറ്റൽ കണ്ടീഷൻസ് അച്ചാസ് ക്ലബ് ഫുഡ് ആൻഡ് സ്കൂളിയോസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഞ്ചിനിറ്റൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജന്മന ഉണ്ടാവുന്ന അസുഖങ്ങളൊക്കെയാണ് കഞ്ചനിറ്റൽ എന്ന് പറയുന്നത് അക്വയേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേറെ നമുക്ക് കിട്ടുന്നത് അതായത് അക്വയർ ഇത് ലഭിക്കുന്നതാണ് അക്വേഡ് കഞ്ചനറ്റൽ എന്ന് പറഞ്ഞാല് ജന്മന ഉണ്ടാവുന്നതാണ് സോ നോട്ട് ദ ടേംസ് പഠിക്കുക എന്താണ് ഈ കഞ്ചന എന്താണ് ഈ അക്വേഡ് എന്നുള്ളത് ഓക്കെ സോ ഇത്രക്കാണ് ഓർത്തോപീഡിക്സിനെ കുറിച്ച് പറയാനുള്ളത് ദെൻ എന്താണ് ഈ ഫ്രാക്ചർ ഓർത്തോപീഡിക്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഓർത്തോപീഡിക് മേജർ ആയിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ ാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്രാക്ചർ ആൻഡ് എന്താണ് ഈ ഫ്രാക്ചർ എത്ര ടൈപ്സ് ഉണ്ട് ഫ്രാക്ചർ എങ്ങനെയൊക്കെയാണ് എല്ല് പൊട്ടുന്നതിനെയാണ് ഫ്രാക്ചർ എന്ന് പറയേ എല്ല് പൊട്ടുക എന്ന് പറഞ്ഞാല് ഏത് രീതിയിൽ പൊട്ടാം എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് വട്ട് ഫ്രാക്ചർ എ ബ്രോൺ ഫ്രാക്ചർ എ ഫുൾ ഓർ പാർഷ്യൽ ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോൺ ടിഷ്യൂ മുഴുവനായിട്ട് രണ്ട് കഷ്ണമാവാം അല്ലെങ്കിൽ കുറച്ച് ഒരു ബ്രേക്ക് മാത്രമാവാം കണ്ടി ബോൺ ബോണിന്റെ കണ്ടിന്യൂറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഏത് ബോണും ഒരു ബോണാണെങ്കിലും അത് ഏത് ബോണും എന്ത് ആവാം ഫ്രാക്ചർ സംഭവിക്കാം നമ്മൾ എക്സാമ്പിൾ സെസമോയിഡ് ബോൺ മസിൽ ഉള്ളിലുള്ള സെസമോയിഡ് ബോൺ എന്താണെന്ന് അറിയില്ലേ ടെൻഡന്റെ ഉള്ളിലുള്ള ബോണാണ് നമ്മളെ പെറ്റല ആണെന്ന് പറയലേ അത് വേറെ ഒന്നിനോടും ഒരു ബോണിനോടും അറ്റാച്ച് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ബോണാണ് അതിനും ഫ്രാക്ചർ വരാം ഏത് ബോണിനും ഫ്രാക്ചർ വരാം ഫ്രാക്ചർ ഇസ് എ ബ്രോക്കൺ ബോൺ ദ സെയിം ആസ് എ ക്രാക്ക് ഓർ എ ബ്രേക്ക് ഒരു വര വീണാലും മതി അല്ലെങ്കിൽ രണ്ടായിട്ട് വേർപ്പെടണം എന്നൊന്നുമില്ല ഫ്രാക്ചർ ആവാൻ രണ്ടായിട്ട് വേർപെട്ടാലും അത് ഫ്രാക്ചർ ആണ് ക്രാക്ക് വീണാലും പൊട്ട് വീണാലും ആ ബോണിന്റെ കണ്ടിന്യൂറ്റിക്ക് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സറയിൽ നോക്കുന്ന സമയത്ത് എന്ത് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇസ് എ ഫ്രാക്ചർ ബോൺ മേ ബി കംപ്ലീറ്റ്ലി ഫ്രാക്ചർഡ് ഓർ ഫ്രാ പാർഷ്യലി ഫ്രാക്ചർഡ് ഇൻ എനി നമ്പർ ഓഫ് വേസ് പല രീതിയിലും ഫ്രാക്ചർ സംഭവിക്കാം ക്രോസ് വൈസ് സംഭവിക്കാം ലെങ്ത് സംഭവിക്കാം പിന്നെ കുറെ ചിതറി മൾട്ടിപ്പിൾ പീസസ് ആയിട്ട് സംഭവിക്കാം എങ്ങനെ വേണമെങ്കിലും എല്ല് പൊട്ടാം അല്ലാണ്ട് ഒരു രീതി തന്നെ പൊട്ടാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല അല്ലെ എന്താണ് ആ പൊട്ടിന് കാരണമായത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആണ് എന്തുണ്ടാവുക ഫ്രാക്ചർ ഉണ്ടാവുക ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം മൾട്ടിപ്പിൾ പീസസ് ആയിട്ട് ബോൺസ് ആർ റിച്ച് എന്നാലും അപ്ലൈ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും റിജിഡ് ആണെങ്കിലും സിവിയറ്റി ഓഫ് ഫ്രാക്ചർ യൂഷ്വലി ഓൺ ദ ഫോഴ്സ് ദാറ്റ് കോസ് ദ ബ്രേക്ക് എന്ത് കാരണത്താലാണ് ബോൺ ഫ്രാക്ചർ ഉണ്ടായത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഫ്രാക്ചർ വന്നതിന്റെ സിവിയരിറ്റി ഇഫ് ദ ബോൺസ് ബ്രേക്കിംഗ് പോയിന്റ് ഹാസ് ബീൻ എക്സിഡ് ഓൺലി സ്ലൈറ്റ്ലി ദ ബോൺ മേ ക്രാക്ക് ഒരുപാട് ഫോഴ്സിൽ അല്ലെങ്കിൽ ചെറിയ ഫോഴ്സ് മാത്രമാണ് ആ ബോണ് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായത് വന്ന് വന്നതെങ്കിൽ അതിലൊരു ചെറിയ ക്രാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈവൻ ഹെയർലൈൻ ക്രാക്ക് വരെ ഉണ്ടാകുന്നാലും അത് എന്താണ് ക്രാക്ക് ആണ് ഫ്രാക്ചർ ആണ് ഹെയർലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ മുടിനാറിന്റെ അത്ര ഒരു ഗ്യാപ്പ് വന്നാലും എന്താണ് കണ്ടിന്യൂറ്റിയില് ഗ്യാപ്പ് വന്നാലും ഫ്രാക്ചറാണ് ഓക്കെ ഇഫ് ദോസ് ബൈമൊബൈൽ ക്രാഷ് ഓർ ഗൺഷോട്ട് ദ ബോൺ മേ ഷാക്ടർ ആക്സിഡന്റ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒക്കെ വന്നുകഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അളവ് ഇടി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലൊക്കെ ആ ബോണ് എന്താവാം ചിഹ്നിച്ചു തരാം കാരണം എന്താണ് ആ ഒരു പ്രത്യേക ഏരിയയിലേക്ക് വരുന്ന ഫോഴ്സിന്റെ അളവ് എന്താണ് വളരെ കൂടുതലാണ് അപ്പഴാണ് എന്ത് സംഭവിക്കോണിന് ഫ്രാക്ചർ സംഭവിക്കുന്നത് ഇസ് ഇലിയർ മോസ്റ്റ് കോമൺ ഫ്രാക്ചർ കോസസ് ഓഫ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ട്രോമ ട്രോമ എങ്ങനെയാവാം എങ്ങനെയാവാം ട്രോമ എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ചയാവാം മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ആവാം അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയതാവാം ഒക്കെ എന്തില് വരും ട്രോമയിൽ വരും ഓസ്റ്റിയോ പോറോസിസ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോൺ ആവുന്ന ഒരു അവസ്ഥയാണ് ദിസ് ഡിസോർഡർ വീ കൻസ് ദ ബോൺസ് ആൻഡ് മേക്സ് ദ മോർ ലൈക്ലി ടു ബ്രേക്ക് നമ്മൾ പ്രായമാവുന്നതിനനുസരിച്ച് ബോണിന്റെ ആ ഒരു എന്താ പറയാ ശക്തി കുറയും അതിൻ്റെ ഉള്ളിൽ ഉള്ള മജ്ജ ഒക്കെ കുറഞ്ഞ് ഓസ്ട്രിയോ പോറോട്ടിക് ആവുന്നത് അപ്പൊ ചെറിയ ഒരു ഇമ്പാക്ട് മതി എന്തിന് ഫ്രാക്ചർ കണ്ടിട്ടില്ലേ പ്രായമുള്ള ആൾക്കാരൊക്കെ ചെറിയൊരു വീഴ്ച ഒന്ന് അങ്ങോട്ട് ആയപ്പോഴേക്കന്നെ എല്ലുകുട്ടി എന്നൊക്കെ പറയുന്ന അതേസമയം അതേ പ്രഷറിലും അതേ രീതിയിലും വേറെ എങ്ങായിട്ടുള്ള ഒരാൾ വീണു കഴിഞ്ഞാൽ ആണെങ്കിൽ അവർക്ക് ഫ്രാക്ചർ ഒന്നും ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ടാണ് ബോൺ വീക്കെൻഡായിട്ടുണ്ട് അതുകൊണ്ടാണ് ഓസ്ട്രിയോ പോറോസിസ് ഒരു കോമൺ കോസ് ആണ് ദെൻ ഓവർ യൂസ് ഓവർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പിറ്റേറ്റീവ് മോഷൻ ക്യാൻ ടയർ ദ മസിൽസ് ആൻഡ് പ്ലേസ് മോർ ഫോഴ്സ് ഓൺ ദ ബോൺ അപ്പൊ എന്ത് ചെയ്യും സ്ട്രെസ് ഫ്രാക്ചർ ഉണ്ടാവും ഈ അത്ലറ്റ്സിലൊക്കെയാണ് കോമൺ ആയിട്ടും ഈ ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ് ഉണ്ടാവും അതേപോലെ കാൽക്കേരിയൽ ഫ്രാക്ചർ ഉണ്ടാവും ആർക്ക് മാർച്ച് ചെയ്യൂലേ മിലിറ്ററി ടീം അപ്പൊ അങ്ങനെ അവരുടെ കുറെ കാല ഇത് സെയിം റിപ്പിറ്റേറ്റീവ് മോഷൻ ആണ് ഉണ്ടാവുക അപ്പൊ മസിൽസ് ടയർഡായിട്ട് മോണിന് മോള് ഫോഴ്സ് എടുക്കുക അപ്പൊ അത് സ്ട്രെസ് ഫ്രാക്ചറിന് കാരണമാവും മാർച്ച് ഫ്രാക് ചെയ്യുന്ന സമയത്ത് ഹീല് ഒക്കെ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ അത്ലറ്റ്സിൽ സെയിം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതും എന്താണ് അതാ സ്ട്രെസ് ഫ്രാക്ചർ ആണ് അതിന് പറയാം ഓക്കെ എന്തൊക്കെയാണ് ഒരു ഫ്രാക്ചർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന സിംറ്റംസ് സിംറ്റംസ് ഫ്രാക്ചർ വേറി ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ലൊക്കേഷൻ എവിടെയാണ് എവിടത്തെ ബോണാണ് പൊട്ടിയത് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഈ ആളുടെ ഏജിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ ആളുടെ ബോൺ ഫ്രാക്ചർ അയാളുടെ ജനറൽ ഹെൽത്ത് സിവിയറ്റി ഓഫ് ദ ഇഞ്ചുറി ഇതിനൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും യങ്ങ് ആൾ ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന അതേ സിംറ്റംസ് ആയിരിക്കൂല ഓൾഡ് ഏജിൽ ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ബോൺ ഫ്രാക്ചർ സംഭവിച്ചാൽ ഉണ്ടാകുന്ന അതേ അവസ്ഥ ആയിരിക്കൂല അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളിൽ ഉണ്ടാവുന്നത് ഒരു കയ്യിലുള്ള നമ്മളെ അല്ലെങ്കിൽ കാലിലുള്ള ഒരു ബോൺ പൊട്ടിയ സമയത്ത് ഉണ്ടാവുന്ന സിംറ്റംസ് ആയിരിക്കൂല നമ്മുടെ ഒരു റിബ് അല്ലെങ്കിൽ വീട്ടിപ്രൽ ഫ്രാക്ചർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഓക്കെ ഒക്കെ ഡിപ്പെൻഡായി ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ

അതേപോലെ പ്രൊട്രൂഷൻ ഓഫ് ദി എഫക്റ്റഡ് ഏരിയ അതേ അൺയൂഷൻ ആംഗിൾ നമ്മൾ പൊട്ടി രണ്ട് കഷ്ണമായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കഷ്ണവും വേറൊരു സ്ഥലത്തും ഒരു സീഡോ ജോയിന്റ് ഉണ്ടാവുന്ന പോലെയാണ് അല്ലെ ബോണ് രണ്ട് കഷ്ണമായി കഴിഞ്ഞാൽ അപ്പൊ വേറൊരു ഭാഗത്തേക്ക് അണ്യൂഷൽ ആംഗിളിലൊക്കെ ആ ബോണ് പ്രൊട്രൂഡ് ചെയ്ത് തുറച്ച് നിൽക്കും പിന്നെ ഈ ഇഞ്ചേർഡ് ഏരിയയിൽ നമുക്ക് വെയിറ്റ് ബെയർ ചെയ്യാൻ വേണ്ടി പറ്റൂല എഫക്റ്റഡ് ഏരിയ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും ഒരു ഗ്രേറ്റിംഗ് സെൻസേഷൻ ഒരു കടിച്ചു പറിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാവും ആ ഏരിയയിൽ ഓപ്പൺ ഫ്രാക്ചർ ആണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാം ഓക്കെ സോ ഓപ്പൺ എന്താണ് ക്ലോസ്ഡ് എന്താണെന്നുള്ള നമ്മൾ പിന്നീട് നോക്കും പിന്നെ ഡീഫോമിറ്റി ഉണ്ടാവാം അതായത് അതിന്റെ നോർമൽ അവസ്ഥേനെ ഡിഫോം ചെയ്തല്ലോ ഡിഫോം ചെയ്തു ആ ഫ്രാക്ചർ വന്നപ്പോൾ അപ്പൊ എന്തെയ്യ വേറെ ഒരു നോർമൽ അവസ്ഥ അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യും അതിനാണ് അങ്ങനെ ഒരു ഡിഫോമിറ്റി ഫ്രാക്ചറിൽ ഉണ്ടാവും അത് പിന്നെ ക്രാക്ക് ഫ്രാക്ചറിലല്ല ഉണ്ടാവുക ഏതിലുണ്ടാവുക ബ്രേക്ക് ആയാലാണ് ഡിഫോമിറ്റി ഉണ്ടാവുക ഓക്കെ സൊ ദേ ഡിഫറെൻ്റ് വേഴ്സ് ഇൻ വിച്ച് എ ബോൺ ഫാൻ ഫ്രാക്ചർ അപ്പോൾ ബോൺ ഫ്രാക്ചർസിനെ എങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നുള്ളതാണ് നോക്കുന്നത് ക്ലോസ്ഡ് ഫ്രാക്ചറും ഓപ്പൺ ഓർ കോമ്പൗണ്ട് ഫ്രാക്ചറും ആണ് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓക്കെ പിന്നെ അത് എങ്ങനെയാണ് ഫ്രാക്ചർ ആയിരിക്കുന്നത് എന്നുള്ളത് തന്നെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ ഏത് രീതിയിലാണ് ട്രാൻസ്ഫേഴ്സ് ഒബ്ലിക് അങ്ങനെ ഏത് രീതിയിലാണ് ഫ്രാക്ചർ വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെ നമ്മൾ നോക്കുന്നത് സോ ക്ലോസ് ടു ഫ്രാക്ചർ ഇസ് എ ബ്രേക്ക് ടു ദി ബോൺ ദാറ്റ് ഡസിൻ ഡാമേജ് സറൗണ്ടിങ് ടിഷ്യൂ ഓർ ടിയർ ത്രൂ ദ സ്കിൻ പുറത്ത് ഒന്നും നോക്കിയാൽ ബ്ലഡോ മുറിവോ ഒന്നും ഇല്ലാതെ ഉള്ളിൽ പൊട്ടുന്നതിനാണ് ക്ലോസ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഓപ്പൺ ഓർ കോമ്പൗണ്ട് ഫ്രാക്ചർ ഇസ് ഓൺ ദ ഡാമേജ് സറൗണ്ടിങ് ടിഷ്യൂ ആൻഡ് പെനിട്രേറ്റ് ദ സ്കിന്ന് പുറത്തേക്ക് ചിലപ്പോൾ ബോണിന്റെ അറ്റം തന്നെ പുറത്തേക്ക് പൊട്ടീന്റെ ഒരു ഭാഗം പുറത്തേക്ക് വരും അതിനെയാണ് എന്ത് പറയുന്നത് ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ് ആർ ജനറലി മോർ സീരിയസ് ദാൻ സിമ്പിൾ ഫ്രാക്ചേഴ്സ് ഡ്യൂ ടു റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ അതായത് ആ ഏരിയ എക്സ്പോസ് ആയില്ലേ സ്കിന്ന് ബ്രേക്ക് ചെയ്ത എനിക്കാണെങ്കിൽ അപ്പം ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുറത്തുനിന്ന് പിന്നെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ളിലേക്ക് കയറാനും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് അതിനെ സീ മോർ സീരിയസ് ദാൻ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഫ്രാക്ചേഴ്സ് ഈ ട്രാൻസ്വേഴ്സ് ഫ്രാക്ചറിന് ആസ് എ ഹോറിസോണ്ടൽ ഫ്രാക്ചർ അല്ലേ ദിസ് ഇസ് സ്ട്രേറ്റ് ബ്രേക്ക് അക്രോസ് ദി ബോൺ സി ഈ ഇതാണ് ഈ നമ്മളൊരു കാലിൽ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റേബിൾ ആയിട്ടുള്ള മാറാത്ത ക്ലോസ്ഡ് ഫ്രാക്ചർ ആണ് ഇത് ഒബ്ലിക്ക് ആയിട്ടാണ് കണ്ടോ ഇതാണ് ഒബ്ലിക് ഫ്രാക്ചർ ഇത് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ കുറെ ഭാഗങ്ങളായിട്ട് ഇത് ഏതാ ബോണ് അറിയാലോ അല്ലെ ഇത് ടിബിയും ചെറുതായിട്ടുള്ളത് ഫിബുലയാണ് നമ്മുടെ ലെഗിലെ ബോൺസാണ് അപ്പൊ ഈ ടിബിയ കുറെ കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ കുറെ കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താണ് അതേസമയം ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ ചെരിഞ്ഞിട്ടല്ലാതെ നേരെ ആവുന്നതാണ് സ്ട്രെയിറ്റ് ബ്രേക്ക് അക്രോസ് ദ ബോൺ ആണ് ഓക്കെ ഒബ്ലിക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് ദാറ്റ് ഓക്കേ ഓപ്പോസിറ്റ് ടു ദ ബോൺസ് ലോങ് ആക്സിസ് ഒരു ഭാഗത്ത് മോൾഡ് ഒരു ഭാഗത്ത് തായം അതാണ് ഒബ്ലിക് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് ബോൺസ് ഷാറ്റേഴ്സ് ഇൻ ടു ത്രീ ഓർ മോർ പീസസ് മൂന്നോ മൂന്നിലധികമോ കഷ്ണങ്ങളായിട്ട് നമ്മളിപ്പോ പിക്ചർ കണ്ടുവല്ലോ ഒരുപാട് കഷ്ണങ്ങളായിട്ട് എന്ത് കമ്മ്യൂണൂട്ടഡ് സിഒ എം എം ഐ എൻ യു ടി ടിഇഡി കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് സോ ഓപ്പൺ ഫ്രാക്ചർ എന്താണ് ക്ലോസ് ഫ്രാക്ചർ എന്താണ് ഒറിസോണ്ടൽ ഒബ്ലീക് ആൻഡ് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എങ്ങനെയാണ് ഫ്രാക്ചർ ഉണ്ടാവുന്നത് എന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ അത് കൂടാതെ വേറെ ഒരുപാട് രീതിയിൽ ഫ്രാക്ചർ സംഭവിക്കാം എവൾഷ്യൻ ഫ്രാക്ചർ ഒരു മസിൽ അല്ലെങ്കിൽ ലിഗമെന്റ് ബോൺ ആൻഡ് ഫ്രാക്ചറിംഗ് ഇറ്റ് അതിനാണ് എവൾഷ്യൻ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗം പുൾ ചെയ്തിട്ട് അതെന്താ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണമാണ് തീർച്ചയായും അത് ഉണ്ടാവുന്നത് ഫ്രാക്ചർ നമ്മൾ പറഞ്ഞു കംപ്രഷൻ ഓർ ക്രഷ് ജനറലിന്റെ സ്പോഞ്ചി ബോണിന്റെ സ്പൈൻ കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ടാവുന്നത് സ്പൈനിലെ ബോഡിയിലാണ് സ്പോഞ്ചി ബോൺ ഇൻ ദ സ്പൈനിലാണ് ഫ്രണ്ട് പോർഷൻ ഓഫ് ദ വേർട്ടിബ്രെയിൻ ദ സ്പൈൻ കൊളാപ്സ് ഡ്യൂ ടു ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് അതിന്റെ ബോണ് ആയിട്ട്

െ അതിനെ ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ എന്നാണ് പറയാം ഓക്കെ ദെൻ ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ നമ്മൾ ചെറിയ കുട്ടികളിലൊക്കെ ബോണ് എന്താണ് നല്ല ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ബോൺ പാർട്ട്ലി ഫ്രാക്ചേഴ്സ് ഓൺ വൺ സൈഡ് ബട്ട് നോട്ട് ബ്രേക്ക് കംപ്ലീറ്റ്ലി ബിക്കോസ് ദ റെസ്റ്റ് ഓഫ് ദ ബോൺ കാൻ ബെൻഡ് കുട്ടികളിലാണ് സാധാരണയായിട്ട് ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ കാണുന്നത് അവരുടെ ബോണ് കുറേ കൂടെ ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ടാണ് ഹെയർലൈൻ ഫ്രാക്ചർ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തിൻ ഒരു ഹെയർ മുടിയുടെ അത്ര മാത്രം നേരിയ രീതിയിലുള്ള ഫ്രാക്ചറാണ്

ീപ്പിളിലൊക്കെ ഉണ്ടാവുന്ന റിപ്പീറ്റഡ് സ്ട്രെസ് അത്ലറ്റ്സിലും ആണ് കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് എ ബെറ്റർ ഐഡിയ ഫ്രാക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു അതിലേക്ക് ഡിസ്ലെനും സബ്ലെക്സേഷനും ഒരു ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ബോണ് കൂടി ചേർന്നിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ലിഗമെന്റ്സും ടെൻഡൻസും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ജോയിന്റ് നമുക്ക് ഷോൾഡറിൽ ഒരു ജോയിന്റ് ഉണ്ട് എൽബോ ജോയിന്റ് ഉണ്ട് റിസ്റ്റില് ജോയിന്റ് ഉണ്ട് ഫിംഗറില് ഓരോ ബോൺസും തമ്മിലുള്ള കണക്റ്റഡ് ആയിട്ടുണ്ട് ആ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് കണക്ഷൻ ആണ് ജോയിന്റ് അല്ലേ സോ ഷോൾഡർ ജോയിന്റ് എങ്ങനെ ഉണ്ടായിരുന്ന അറിയാലോ അല്ലേ സ്കാപ്പില് ക്ലാവിക്കളും ഷോൾഡർ ജീഡ്സിലെ ബോണും അപ്പർ ആമിലെ ഹ്യൂമറസിന്റെ അപ്പർ തമ്മിൽ ചേർന്നാണ് ഷോൾഡർ ജോയിന്റ് ഉണ്ടായത് അപ്പൊ ആ ജോയിന്റിനെ സംഭവിക്കുന്ന രണ്ട് അവസ്ഥയാണ് എന്ത് ഡിസ്ലൊക്കേഷനും ഡിസ്ലൊക്കേഷൻ ഹാപ്പൻസ് ഓഫ് എ ജോയിന്റ് ചെയ്യുക അതിന്റെ ലൊക്കേഷൻ എ ജോയിന്റ് മാറിപ്പോന്റ് പാർഷ്യലി ഡിസ്ലൊക്കേ അതിനാണ് സബ്ലൈസേഷൻ മുഴുവനായിട്ടല്ലാതെ കുറച്ചു മാത്രം എന്തു ചെയ്യുക ആ ലൊക്കേഷൻ അതിന്റെ സ്ഥാനം മാറിപ്പോണെ സബ്ലസേഷൻ എന്ന് പറയും ഓക്കെ എന്ത് കാരണത്താലും ഉണ്ടാവാം ആക്സിഡന്റ് ആവാം ഫോളോ ആവാം അല്ലെങ്കിൽ മസിൽസും ടെൻഡൻസും ഒക്കെ വീക്ക് ആയത് കഴിഞ്ഞാൽ ആ മസിൽസും ടെൻഡൻസും ലിഗമെന്റ്സും ഒക്കെയാണ് എന്തിന്റെ ബോണിനെ രണ്ട് ബോണിനെ കൂട്ടി ജോയിന്റിൽ നിർത്തുന്നത് അല്ലേ അപ്പൊ അതിന് എന്തെങ്കിലും വീക്ക്നെസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് പിടിച്ചു നിർത്താനുള്ള ശക്തി ഉണ്ടാവില്ല ആ സമയത്ത് അത് ജോയിന്റ് വിട്ടു പോവാം ഡിസ്ലൊക്കേഷൻ ടിപ്പിക്കലി റിസൾട്ട് എക്സ്പീരിയൻസ് അൺഎക്സ്പെക്ടഡ് ഓർ അൺബാലൻസ്ഡ് ഇമ്പാക്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആഘാതം ഉണ്ടാകുന്ന സമയത്താണ് ഡിസ്ലൊക്കേഷൻസ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് എന്തൊക്കെയാണ് ഉണ്ടാവുക ഈ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചാൽ ഇൻ മോസ്റ്റ് സിനാരി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും നീരുണ്ടാവാ നാകപ്പാട് ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക മെയിൻ നോട്ടീസ് ദാറ്റ് ദ ഏരിയ ഇസ് റെഡ് ഓർ ഡിസ്ഡ് ിൽ ആയിട്ട് കാണും അല്ലെങ്കിൽ റെഡ് ആയിട്ട് കാണും ഓക്കെ ഡിപെൻഡ്സ് ഓൺ ദ ഏരിയ ആൻഡ് കണ്ടീഷൻ ഓഫ് ദ പേസ്യൻ എവറിങ് ഇൻ വേ ൾസോ ഹാവ് എ സ്ട്രെയിൻ ഷേപ്പ് ഓർ ഡിഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസ്ലൊക്കേഷൻ സ്ട്രെയിൻ ഷേപ്പ് സ്വാഭാവികമായിട്ടും അല്ലേ നമ്മുടെ ഷോൾഡർ പിന്നെ ജോയിന്റ് നമ്മൾ അപ്പർ ആ ജോയിന്റ് ഉണ്ടായത് കൊണ്ടാണ് അതിന് ആ ഷേപ്പ് ഉള്ളത് അല്ലെങ്കിൽ എൽബോ നോർമലി ആ ഷേപ്പിൽ ഉള്ളത് എന്തുകൊണ്ടാണ് അത് ആ ഷേപ്പ് അവിടെ തന്നെ ജോയിന്റ് നിൽക്കേണ്ട സ്പേസ് തന്നെ ആയതുകൊണ്ടാണ് അതിന് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും അത് ഡീഫോംഡ് ആവും ലോസ് ഓഫ് മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് ജോയിന്റ് വിട്ടു പോയിട്ടുണ്ട് ഭയങ്കര പെയിൻ ആയിരിക്കും പിന്നെ ആ ഏരിയയിലൊക്കെ ഒരു നംനെസ് ഒരു തരിപ്പ് സംഭവിക്കും അല്ലെങ്കിൽ തിങ്ക്ലിങ് ഫീലിംഗ് ഉണ്ടാവും ഒക്കെ ഈ നെർവ് വെസൽസും ഒക്കെ അതില് പോകുന്നുണ്ടല്ലോ അല്ലെ ജോയിന്റിലൂടെ അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവുക

നമ്മളിപ്പോൾ ഒരു ഷോൾഡർ റിമൂവ് പിന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കാണെങ്കിൽ നമ്മൾ ആ ഷോൾഡർ വലിച്ച് അതിന്റെ പ്ലേസിലേക്ക് നമുക്ക് വെക്കാം എന്നിട്ട് റസ്റ്റ് കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യും അതിൻ്റെ ചുറ്റുപാടുള്ള ലിഗമെൻസും ഒക്കെ ഹീൽ ചെയ്യും ആൻഡ് സ്വെല്ലിങ് ആൻഡ് സിഗ്നിഫിക്കൻ ഹെമറേജിങ് ഒക്കേസ് അറൗണ്ട് ദി ജോയിൻറ്റ് നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും ആ ഏരിയയിൽ ഒരു വിസിബിൾ ഡിഫോമിറ്റി ഉണ്ടാവും അതായത് നോർമൽ ഫോമിലായിരിക്കില്ല ഡിഫോംഡ് ആയിരിക്കും സബ്ലക്സേഷനിൽ ഡിഫോമിറ്റി ഉണ്ടാവില്ല ചെറിയ ഇതിനെ തെറ്റിട്ടല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോ ഒരു അത്ലറ്റ് ഒക്കെ ആണെങ്കിൽ പറയൂ ഓ ഇത് പോയി സ്ഥാനം തെറ്റിപ്പോയി ഔട്ട് ഓഫ് ആൻഡ് ഔട്ട് ഓഫ് പ്ലേസ് എന്നാണ് പറയാ നമുക്ക് നമുക്ക് എന്നെ ഫീൽ ചെയ്യോ ഇതിന്റെ സ്ഥാനം തെറ്റിപ്പോയല്ലോ നമ്മളെ ഒരു സംഭവം ഡിസ്ലൊക്കേ എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രൈസ് തരാം പ്രൊട്ടക്ട് ദ ഡിസ്ലൊക്കേറ്റഡ് ഓർ സബ്ലൊക്കേറ്റഡ് ജോയിന്റ് ഒരു സ്പ്ലിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് വീണ്ടും ഇഞ്ചുറി സംഭവിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാം പിന്നെ റെസ്റ്റ് കൊടുക്ക എന്തിനു വേണ്ടിട്ടാ റെസ്റ്റ് കൊടുക്കുന്നത് ആ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അതിന്റെ അടുത്തുള്ള പിന്നെ ലിഗമെന്റിന്റെ പിന്നെ ടെൻഡൻസും ഒക്കെ സ്ട്രെച്ചൊക്കെ ആയിട്ടുണ്ടാവില്ലേ അപ്പൊ അതിന് റെസ്റ്റ് കൊടുത്താൽ അത് ഹീൽ ചെയ്യുള്ളൂ അല്ലാണ്ട് വന്നോ നോക്കണ പോലെ നമ്മൾ മൂവ് ചെയ്താൽ എന്താവും അതിന് ഹീൽ ചെയ്യാൻ പറ്റുമോ ഇല്ല

കാര്യങ്ങളൊക്കെയാണ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അത് പ്രൊട്ടക്റ്റ് ചെയ്യാം റെസ്റ്റ് കൊടുക്കുക ഐസ് കൊടുക്കുക അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഇഫ് പോസിബിൾ കംപ്രഷൻ ആൻഡ് എലവേഷൻ അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യണം ഇതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം ആ ഡിസ്ലൊക്കേഷൻ റെഡ്യൂസ് ചെയ്യണം ഓക്കെ ഡിസ് ഡിസ്ലൊക്കേഷൻ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഡിസ് തെറ്റിയ സംഭവം ആ സ്ഥാനത്തേക്ക് പിടിച്ചിടുന്നതിനാണ് ഡിസ്ലൊക്കേഷൻ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്ഥാനത്തല്ലെങ്കിൽ ആ സ്ഥാനം തെറ്റി കിടക്കുന്ന സമയത്ത് ഭയങ്കര സിവിിയർ ആയിട്ടുള്ള വേദനയായിരിക്കും ഉണ്ടാവുക അപ്പം അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഇടയിലും അങ്ങനെ സംഭവിക്കാം പിന്നെ വേറൊരു ഉണ്ട് റിക്കറിങ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ നമ്മുടെ എന്താ പറയാ ദൈവം പടച്ച ഷോൾഡർ ഒരു ജോയിന്റിന് എന്തെങ്കിലും ഒരു ഡിസ്ട്രപ്ഷൻസ് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുള്ള മസിൽസ് ഒക്കെ വീക്കായില്ലേ നമ്മൾ അതിന് ഹീൽ ചെയ്യാൻ വേണ്ട പ്രോപ്പർ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും വീണ്ടും വീണ്ടും ആ ഏരിയ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനും അതിന്റെ സറൗണ്ടിങ് സ്ട്രെച്ചേഴ്സിനെ വീക്കൺ ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ് റിക്കറൻ്റ് ഡിസ്ലൊക്കേഷൻ എന്നാണ് അതിന് പറയുന്നത് വീണ്ടും വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഓക്കെ സോ ഓർത്തോപീഡിക്സ് എന്താണ് ഫ്രാക്ചർ എന്താണ് അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് അങ്ങനത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക ഡിസ്ലൊക്കേഷൻ എന്താണ് സബ്ലക്സേഷൻ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു സോ അടുത്ത ബാക്കിയുള്ള ഓർത്തോപ്പീഡിക് കണ്ടീഷൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്